സംസ്ഥാനത്തെ എൽ പി യു പി സ്കൂളുകൾ സ്മാർട്ട് ആക്കുന്നു. തൊടുപുഴ ബി ആർ സിയുടെ ആഭിമുഖ്യത്തിൽ ടെക്കി ടീച്ചർ പരിശീലനം ആരംഭിച്ചു. അധ്യാപകർക്ക് വിവരസാങ്കേതിക വിദ്യാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ക്ലാസ് എടുക്കാൻ പരിശീലനം നൽകുകയാണ് ലക്ഷ്യം. സമഗ്ര ശിക്ഷാ കേരളയാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത്. പ്രൈമറി വിദ്യാഭ്യാസത്തെ ഉയർന്ന നിലവാരത്തിലെത്തിക്കുകയാണ് ലക്ഷ്യം. വിവരസാങ്കേതിക അനന്ത സാധ്യതകൾ പ്രൈമറി വിഭാഗം വിദ്യാർത്ഥികൾ കൂടി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന വ്യാപകമായി ടെക്കി ടീച്ചർ ശില്പശാല സംഘടിപ്പിക്കുന്നത്. വിദ്യാഭ്യാസത്തെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ സമഗ്ര ശിക്ഷ ഇടുക്കി തൊടുപുഴ ബി ആർ സി ആണ് ജില്ലാതല പരിശീലനം നൽകുന്നത്. എൽ പി യു പി സ്കൂളുകളിലെ കോർഡിനേറ്റർമാർക്ക് വേണ്ടി തൊടുപുഴ സിന്നമൺ കൌണ്ടിയിലാണ് റെസിഡൻഷ്യൽ ശില്പശാല സംഘടിപ്പിക്കുന്നത്. എ ഇ ഒ ഷീബ മുഹമ്മദിന്റെ അധ്യക്ഷതയിൽ തൊടുപുഴയിൽ ഉദ്ഘാടന യോഗം നടന്നു. ലെവലിലാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങളുടെ എല്ലാ സ്കൂളുകളിലെ, അതായത് പ്രൈമറി സ്കൂളുകളിലെ ഐ ടിയിൽ ഏറ്റവും താല്പര്യമുള്ള ഒരു പറ്റം അധ്യാപകരാണ് ഇവിടെ ഇരിക്കുന്നത്. തൊടുപുഴ നഗരസഭ വിദ്യാഭ്യാസ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എസ് രാജൻ ഉദ്ഘാടനം ചെയ്തു. പിആർസിയുടെ ഏതാണ്ട് ഒരു 8 വർഷമായിട്ട് ഞാൻ പല പരിപാടികളിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ചെറിയ കുട്ടികളെയാണ് കമ്പ്യൂട്ടറും അതേപോലെ എല്ലാ കുട്ടികളുടെയും നമ്മൾ മൊബൈലിൽ എത്തിച്ചു കഴിഞ്ഞു. പണ്ട് സ്കൂളുകളിൽ പി ടി എ മീറ്റിങ്ങുകളിലൊക്കെ ഞാൻ എൻ്റെ മക്കളുടെ ആവശ്യത്തിനൊക്കെ പോകുമ്പോൾ ഏത് സ്കൂളിലെയും അധ്യാപകരുടെ വലിയൊരു പരാതി എന്ന് പറയുന്നത് മൊബൈൽ ഒരു കാരണവശാലും കുട്ടികൾക്ക് കൊടുക്കരുത്, അതിൽ അഡിക്റ്റാകും. പിന്നെ ടി വി കാണിക്കുകയും ചെയ്യരുത്. പഠിക്കുന്ന കുട്ടികൾ ഉള്ള വീടുകളിൽ ടി വി ഓൺ ചെയ്യാൻ പാടില്ല 6 മണിക്ക് ശേഷം. ഇങ്ങനെ നിരവധിയായ ഉപദേശങ്ങൾ കേട്ടാണ് നമ്മളെല്ലാം നിങ്ങളെല്ലാം പഠിച്ചത്. കയറ്റ ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ ഷാജിമോൻ പി കെ വിഷയാവതരണം നടത്തി. എസ് എസ് കെ ഡി പി ഒ മൈക്കിൾ സെബാസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തി. തൊടുപുഴ ബി ആർ സി ബി പി ഒ നജീബ് കെ എ സ്വാഗതവും ബി ആർ സി ട്രെയിനർ ലാൽ കെ തോമസ് നന്ദിയും പറഞ്ഞു. കയറ്റ് ജില്ലാ കോർഡിനേറ്റർ ഷാജിമോൻ പി കെയുടെ നേതൃത്വത്തിലുള്ള മാസ്റ്റർ ട്രെയിനേഴ്സാണ് പരിശീലനം നൽകുന്നത്. 2 ദിവസമാണ് പരിശീലന സമയം. സ്കൂളുകൾ നേരത്തെ തന്നെ സ്മാർട്ട് സ്കൂളുകളാക്കി മാറ്റിയിരുന്നു. അടുത്ത ഘട്ടമായാണ് അധ്യാപകർക്ക് പരിശീലനം നൽകുന്നത്.